ആറ്റിങ്ങൽ മുനിസിപ്പൽ കൗൺസിൽ യോഗം ബി ജെ പി മെമ്പർമാർ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. പ്രതിഷേധം പ്രതിഷേധം ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക. ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക. പ്രതിഷേധം പ്രതിഷേധം ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക. പ്രതിഷേധം 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 ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക. ചെയർപേഴ്സൺ നീതി പാലിക്കുക. ചെയർപേഴ്സൺ നീതി പാലിക്കുക. ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക. അമിത കെട്ടിട നികുതി ജനങ്ങളുടെ മേൽ കെട്ടിവെച്ച് മുനിസിപ്പാലിറ്റിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ മുതിരുന്ന മുനിസിപ്പൽ ഭരണാധികാരികളുടെ ഏകാധിപത്യ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഇന്ന് നടന്ന കൗൺസിലിൽ പ്രധാനപ്പെട്ട അജണ്ടയായി വന്ന ഒരു വിഷയം ആറ്റിങ്ങൽ നഗരപരിധിയിലുള്ള വാസഗൃഹങ്ങൾക്കും വാണിജ്യ കെട്ടിടങ്ങൾക്കും ഉൾപ്പെടെ ഓഡിറ്റോറിയങ്ങൾ വ്യവസായ മേഖലയിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നികുതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയായിരുന്നു. ഈ അജണ്ട ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അവിടെയുള്ള ഭരണസമിതിയിലുള്ള കൗൺസിലിൽ ചർച്ച ചെയ്യാതെ മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം ചെയർപേഴ്സൺ വർധനവ് വരുത്തുകയും ആ വർധനവിന്മേൽ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി, ആ വർധനവ് വരുത്തിയതിന് ശേഷം ജനങ്ങളുടെ അഭിപ്രായം കൂടി ക്രോഡീകരിച്ചതിന് ശേഷം ചർച്ച ചെയ്താൽ മതി എന്ന് ഏകാധിപത്യ രീതിയിൽ ആണ് നിർദ്ദേശം വെച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ കൗൺസിലർമാർ ഇന്ന് സഭ ബഹിഷ്കരിച്ചത്. ഇവിടെ സാമ്പത്തികമായി ഈ നഗരസഭ വളരെ പരാധീനത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ സാമ്പത്തിക പരാധീനത എങ്ങനെയാണ് നഗരസഭയ്ക്കുണ്ടായതെന്ന് ആദ്യം ചർച്ച ചെയ്യുകയാണ് വേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 2016 മുതൽ ടൗൺ ഹാൾ അടച്ചു പൂട്ടിയിരിക്കുന്നു. പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷക്കാലമായി അവിടെ പണി ഘട്ടം ഘട്ടമായി നടന്നു വരുന്നതേയുള്ളൂ. ഈ പണി നടത്തുന്നതിന് വേണ്ടി ആറ്റിങ്ങൽ കുഴുമുക്കിലെ കോപ്പറേറ്റീവ് ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 4.5 കോടിയോളം രൂപ വായ്പ എടുത്തു. ഈ വായ്പയുടെ കുടിശ്ശിക അടയ്ക്കാൻ പോലും ഇന്ന് നഗരസഭ ബുദ്ധിമുട്ടുകയാണ്. ഒരു പ്ലാനിംഗ് ഇല്ലാതെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്തെന്ന് വിലയിരുത്താതെ എടുത്തു ചാടിയതിൻ്റെ ഫലമാണ് ഈ ടൗൺ ഹാൾ നിർമ്മാണത്തിൽ ഇന്ന് നിന്നുപോയതിൻ്റെ കാരണമെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ 7 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് നഗരസഭയ്ക്ക് ടൗൺ ഹാളിൽ നിന്ന് വാടക ഇനത്തിൽ വരേണ്ട തുക 1.5 കോടിയിലധികം രൂപയാണ്. 1.5 കോടിയിലധികം രൂപ വരേണ്ട സ്ഥലത്ത് ഇന്ന് കുടിശ്ശിക ഇനത്തിൽ ആറ്റിങ്ങലിലെ മുനിസിപ്പൽ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ആറ്റിങ്ങലിലെ മാർക്കറ്റുകളുടെ ലേല വ്യവസ്ഥ അനുസരിച്ച് ലേലം കൈക്കൊള്ളുന്നത് താഴേക്ക് പോയി? ലേലം മുൻകാലങ്ങൾ കൈക്കൊണ്ടതിനേക്കാൾ 50%ത്തിലധികം കീഴോട്ട് പോയത് എന്തുകൊണ്ട് എന്ന് ഈ കൗൺസിലിൽ വിലയിരുത്താൻ ഒരു ചർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളിപ്പോഴും ചോദിക്കുകയാണ്, ജനങ്ങളോട് പറയുകയാണ്, ഇവിടെ വികസനം സാധ്യമാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് അവിടെ എത്ര ദിവസമാണ് ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്നത്, ആഴ്ചയിൽ എത്ര ദിവസം ഒരാൾ വരുന്നു എന്ന കണക്കെടുത്ത് പരിശോധിച്ചാൽ പോലും കൃത്യമായി നമുക്കൊരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിക്കും. ഇതൊരു വികസനം സാധ്യമാക്കുവാൻ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാർക്കറ്റുകളായി മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ബി ജെ പി ആവശ്യപ്പെടുന്നത് കൊണ്ട് അത് അംഗീകരിക്കുവാൻ ഈ ഭരണസമിതി തയ്യാറല്ല. ഏകാധിപത്യ രീതിയിൽ ഞങ്ങൾ തീരുമാനിക്കും, ജനങ്ങളത് കൈക്കൊള്ളണം. ഇതാണ് ഇവിടുത്തെ ചെയർപേഴ്സൻ്റെ രീതി. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ഘടനയുണ്ട്. നഗരസഭ നൽകുന്ന സേവനങ്ങൾ, അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സ്ട്രീറ്റ് ലൈറ്റ് സംബന്ധിച്ച സേവനമാണ്. ഇവിടെ ആറ്റിങ്ങൽ നഗരപരിധിയിൽ കഴിഞ്ഞ 6 മാസക്കാലമായി സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല.
ഇത് ഞങ്ങൾ എടുത്തു കാണിച്ച് പല യാവർത്തി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിരാഹാരങ്ങളും നടത്തിയിട്ട് പോലും ഇവിടെ ഇത് പുനഃസ്ഥാപിക്കാൻ ഇന്നുവരെ സാധിച്ചില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ വാർഡ് സഭകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ ആ പരാതികൾ കേൾക്കാൻ കൂടി പോലും ആറ്റിങ്ങലിൻ്റെ മുനിസിപ്പൽ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കാതെ സ്ട്രീറ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കും എന്നതിൻ്റെ പേരിൽ 3% വർധനവാണ് ഈ ടാക്സിൽ ഉൾപ്പെടുത്താൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് സഭ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, ഈ വർധനവ് 5% വരെയുള്ള വർധനവ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. നഗരസഭയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. ഇവിടെ ഒരു സെപ്റ്റേജ് വാഹനമുണ്ട്. ആ വാഹനം കഴിഞ്ഞ 6 മാസക്കാലമായി വർഷാപ്പിലാണ്. ഈ വർഷാപ്പിൽ കിടക്കുന്ന വാഹനം പണി തീർത്ത് ടെസ്റ്റ് പണി തീർത്ത് വാഹനം ഓടാൻ സാധിക്കാത്ത അവസ്ഥ. ഇവിടെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. സെപ്റ്റേജ് വാഹനം ഇവിടെ നഗരസഭ വാങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ഹോട്ടലുകളുടെ വേശി ആ ഹോട്ടലിലെ 1 സെൻറ് വസ്തുവിൽ കുഴിച്ച് താഴേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഇന്ന് ആറ്റിങ്ങൽ പട്ടണത്തിലെ മിക്ക കിണറുകളും മാലിന്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കിണറിലെ വെള്ളം പരിശോധനയ്ക്ക് കൊടുത്താൽ 50% പോലും ശുദ്ധിയുള്ള റിസൾട്ടല്ല നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ആറ്റിങ്ങൽ പട്ടണത്തിലെ കിണറുകൾ മലിനമാകുന്നത് ഒരു പരിധിവരെ ഈ സെപ്റ്റിക് ടാങ്ക് വാഹനം പ്രവർത്തനക്ഷമമാക്കിയാൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് മാലിന്യം എടുത്ത് നീക്കം ചെയ്താൽ അതിന് സാധിക്കും. പക്ഷേ നമ്മുടെ വാഹനം 6 മാസക്കാലമായ വർഷാപ്പിനുള്ളിൽ. അത് ചോദിക്കുമ്പോൾ പറയുന്ന ന്യായീകരണം, ഇവിടെ ഒരു മെക്കാനിക്കൽ സെക്ഷൻ ഇല്ല, പകരം BW മെക്കാനിക്കൽ സെക്ഷനിൽ ചെന്ന് പേപ്പർ കൊടുത്ത് പിന്നെ ആ പേപ്പറിന് മറുപടി വന്ന് പിന്നെ വീണ്ടും 1 ആഴ്ച ആലോചിച്ച് അതിനകത്ത് ഒരു രേഖപ്പെടുത്തി. ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അപേക്ഷകൾ കൊടുക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ പാസ്സാവുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇന്നും ഈ 80കൾക്ക് മുന്നേ നടന്നിരുന്ന രീതിയാണ് ഇന്നും ഈ നഗരസഭയിൽ അവലംബിക്കുന്നത് എന്നതുള്ളത് ഖേദകരമാണ്. ഇതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിൽ അംഗങ്ങൾ ഈ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങുകയുണ്ടായതെന്ന് അറിയിക്കാം. പ്രതിപക്ഷ നേതാവ് എസ് സന്തോഷ്, ജീവൻലാൽ, സംഗീതാറാണി, ശാന്തകുമാരി, ഷീല, അജിത് പ്രസാദ്, ഗണേശൻ തുടങ്ങിയവർ മുനിസിപ്പൽ കവാടത്തിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.